നടി ശ്രീലേഖ മിത്ര നൽകിയ ലൈംഗിക അതിക്രമ പരാതിയിൽ മുൻകൂർ ജാമ്യം തേടി രഞ്ജിത്ത്. അറസ്റ്റ് ഒഴിവാക്കാൻ കോടതിയെ സമീപിക്കും. പ്രത്യേക അന്വേഷണ സംഘം നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനും സാധ്യതയുണ്ട്. രഞ്ജിത്തിനെതിരെ തൽക്കാലം നടപടിയില്ലെന്ന് ഫെഫ്ക അറിയിച്ചു. വിശദാംശങ്ങളുമായി നിതിൻ ചേരുന്നു. നിതിൻ, ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയുടെ നീക്കവുമായി രഞ്ജിത്ത് മുന്നോട്ട് നീങ്ങുകയാണെന്നുള്ള വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ മുതിർന്ന അഭിഭാഷകനായ രാമൻപിള്ളയുമായി രഞ്ജിത്ത് ചർച്ച നടത്തിയതായും ഈ രാമൻപിള്ള വക്കീല് തന്നെയാണ് ദിലീപിൻ്റെ കേസിലും ദിലീപിന് വേണ്ടി വാദിച്ചത്. രാമൻപിള്ള വക്കീലുമായി രഞ്ജിത്ത് ചർച്ച നടത്തിയതുമായിട്ടുള്ള വിവരങ്ങൾ വരുന്നു. എന്തെല്ലാമാണ് ഇത് സംബന്ധമായിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ? അനുപ്രിയ, ബംഗാളി നടിയുടെ പരാതിയിൽ കഴിഞ്ഞ ദിവസമാണ് ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ മുൻ ചെയർമാൻ രഞ്ജിത്തിനെതിരെ, സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഇത്തരത്തിൽ ഒരു പരാതി, നോർത്ത് പോലീസ് പരാതി എടുക്കുന്നത് അല്ലെങ്കിൽ കേസെടുക്കുന്നത്, പരാതിയിൽ കേസെടുക്കുന്നത്. ഈ കേസിലാണ് തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ അന്വേഷണ സംഘം തീരുമാനിക്കുന്നത്. രഞ്ജിത്തിനെതിരെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഈ ഇരയാക്കപ്പെട്ട നടി, അതായത് ബംഗാളി നടിയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കുമെന്ന് അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് രഞ്ജിത്ത് മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിക്കാനുള്ള ഒരു നീക്കം ആരംഭിച്ചിരിക്കുന്നത്. ഇന്നും നാളെയും ഹൈക്കോടതി അവധിയാണ്. മറ്റന്നാൾ കോടതി ചേരുമ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കാനുള്ള ഒരു നീക്കമാണ് രഞ്ജിത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനുപ്രിയ പറഞ്ഞതുപോലെ മുതിർന്ന അഭിഭാഷകൻ രാമൻപിള്ളയുമായി ഇക്കാര്യത്തിൽ ഒരു കൂടിക്കാഴ്ച, രഞ്ജിത്തിന് വേണ്ടി ഒരു മറ്റൊരു അഭിഭാഷകൻ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ദിലീപിന്റെ നേരത്തെ കൊച്ചിയിൽ വലിയ വിവാദമായ, അല്ലെങ്കിൽ മലയാള സിനിമയ്ക്കാകെ, കേരളത്തിനാകെ, സാക്ഷര കേരളത്തിനാകെ നാണക്കേടുണ്ടാക്കിയ നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിന് വേണ്ടി കോടതിയിൽ ഹാജരായത് രാമൻപിള്ളയാണ്. ആ കേസിന്റെ നാൾവഴികൾ നമുക്കറിയാം. ആ കേസിനകത്ത് വലിയ വിവാദങ്ങൾ നമുക്കറിയാം. ആ അതേ രാമൻപിള്ള തന്നെ രഞ്ജിത്തിന് വേണ്ടിയും കോടതിയിൽ ഹാജരാകുമെന്നൊരു സൂചനയാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ഈ കേസിനകത്ത് അന്വേഷണ സംഘം സ്വീകരിക്കുന്ന നിലപാട് തന്നെയാണ് മുൻകൂർ ജാമ്യം ലഭിക്കുമോ എന്ന കാര്യത്തിൽ നിർണായകമാവുക. മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ വരുന്ന പക്ഷം സർക്കാരും അന്വേഷണ സംഘവും ജാമ്യാപേക്ഷയെ എതിർക്കാൻ തയ്യാറായില്ലെങ്കിൽ ഒരുപക്ഷെ രഞ്ജിത്തിന് ജാമ്യം ലഭിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത്തരം ഒരു സാഹചര്യം ഒഴിവാക്കാൻ സർക്കാരും അന്വേഷണ സംഘവും തയ്യാറാകുമോ എന്നതാണ് നമുക്ക് അറിയാനുള്ളത്. സ്വാഭാവികമായും അഭിഭാഷകൻ പറയുന്നതനുസരിച്ചായിരിക്കും മുൻകൂർ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായും മറ്റന്നാൾ തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ നടിയുടെ പരാതിയിൽ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട്. ഓൺലൈനായി മൊഴിയെടുക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുള്ളത്. അവരെ കേരളത്തിലേക്ക് വിളിച്ചു വരുത്തേണ്ട ആവശ്യമില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട്. അതോടൊപ്പം തന്നെ മറ്റു ചിലരുടെ മൊഴികൾ കൂടി രേഖപ്പെടുത്തേണ്ടതുണ്ട്. കാരണം അന്ന് ഈ അതിക്രമം ഉണ്ടായ സമയത്ത്, അല്ലെങ്കിൽ നടിക്ക് നേരെ ഒരു രഞ്ജിത്തിന്റെ ഭാഗത്തുനിന്നും ഒരു അതിക്രമം ഉണ്ടായ സമയത്ത് അന്ന് നടിയെ സംരക്ഷിച്ച് നിർത്തിയ ചില ആളുകളുണ്ട്. നടി ആ പേര് അവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്, പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്. അവരുടെ കൂടി മൊഴി രേഖപ്പെടുത്താനുള്ള സാധ്യതയും നമ്മളിപ്പോൾ കാണുന്നുണ്ട്. രഞ്ജിത്ത് ഇപ്പോൾ കോഴിക്കോട്ടെ വസതിയിൽ തന്നെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രഞ്ജിത്തിനെ ചോദ്യം ചെയ്യുന്ന ഒരു നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണെങ്കിൽ അത് ഈ കേസിനകത്ത് ഒരു നിർണായകമായ നടപടിയായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ഈ കേസ് കഴിഞ്ഞ ദിവസം അനുപ്രിയ പറഞ്ഞതുപോലെ തന്നെ ബംഗാളി നടിയുടെ പരാതി ലഭിച്ചതിന് പിന്നാലെ തന്നെ FIR ഇട്ട് ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് അന്വേഷണ സംഘം കടന്നിരുന്നു. 3 മണിക്കൂറിനകം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായക നടപടികളും അതോടൊപ്പം തന്നെ അന്വേഷണ സംഘവും ഈ കേസുമായി മുന്നോട്ട് പോവുകയാണ്. രഞ്ജിത്തിനെ ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണെങ്കിൽ അത് ഈ കേസിനകത്ത് നിർണായകമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ രഞ്ജിത്തിനെ ചോദ്യം ചെയ്യുന്നത് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയതിന് ശേഷം രഞ്ജിത്തിനെ ചോദ്യം ചെയ്യുമോ, അതോ ജാമ്യാപേക്ഷ നൽകുന്നതിന് മുമ്പ് തന്നെ രഞ്ജിത്തിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമോ, അതോ കോഴിക്കോട്ടെ ചോദ്യം ചെയ്യുമോ എന്നതാണ് നമുക്ക് അറിയാനുള്ളത്. അനുപ്രിയ, നിതിൻ, ഇപ്പോൾ നടന്മാർക്കെതിരെ നടി മിനു മുനീർ പരാതി നൽകിയിരിക്കുകയാണ്. അവർ പരാതി നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അവർ ഔദ്യോഗികമായി പരാതി നൽകി എന്നുള്ള വാർത്ത വരുന്നുണ്ട്. മുകേഷ്, ഇടവേള ബാബു, ജയസൂര്യ, VS ചന്ദ്രശേഖരൻ, മണിയൻപിള്ള രാജു എന്നീ നടന്മാർക്കെതിരെയാണ് മിനു മുനീർ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. മിനു മുനീറിനെ നിതിൻ അഭിമുഖം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പരാതിയുമായി ശക്തമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണോ മിനു മുനീറിന്റെ തീരുമാനം? കാരണം ഈ പലപ്പോഴും ഈ കേസെടുക്കുന്ന സാഹചര്യങ്ങളിൽ കോടതിയിൽ പലപ്പോഴും ഈ നടിമാർ മൊഴി മാറ്റി പറയാനുള്ള സാധ്യതയുണ്ടെന്ന് നേരത്തെ മുകേഷ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് നിതിന് തോന്നുന്നത്? നിതിൻ മിനു മുനീറിനെ ഇന്റർവ്യൂ ചെയ്ത ഒരു റിപ്പോർട്ടറാണ്. ഈ പരാതിയുമായിട്ട് ശക്തമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ മിനുവിന്റെ തീരുമാനം?
തീർച്ചയായും അനുപ്രിയ, നമ്മൾ ഇക്കാര്യം ഇന്നലെ അവരോട് ചോദിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഈ കേസിൽ നിന്നും അല്ലെങ്കിൽ ഈ പരാതിയിൽ നിന്നും ഒരടി പോലും പിറകോട്ടില്ല. മലയാള സിനിമാ രംഗത്തെ ഇനി ഒരു സ്ത്രീക്കും ഇത്തരം ഒരു അനുഭവം ഉണ്ടാകരുത്, ഒരാളിൽ നിന്നും ഒരു അനുഭവം ഉണ്ടാകരുത്. ഇത് അവസാനത്തെ ഒരു അനുഭവമായിരിക്കണം. കാരണം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള ചലച്ചിത്ര മേഖലയെ പിടിച്ചുലയ്ക്കുന്ന രൂപത്തിൽ പല യുവനടിമാരുടെയും അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെയും ഭാഗത്തുനിന്നും ഇത്തരം തുറന്ന പറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇനി ഇത്തരത്തിൽ ഒരു അനുഭവം ഒരാൾക്ക് പോലും ഉണ്ടാകരുത്, ഇതിൽ അവസാനമായിരിക്കണം. ആ തരത്തിൽ തങ്ങൾ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഈ മിനു മുനീർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതിന്റെ ഭാഗമായിട്ടാണ് അവർ ഇന്ന് രാവിലെ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെ അന്വേഷണ സംഘത്തിന് തന്റെ പരാതി ഇമെയിൽ വഴി അയച്ചത്. അന്വേഷണ സംഘം ഇന്നലെ തന്നെ അവരെ ബന്ധപ്പെട്ടിരുന്നു. അവരെ ബന്ധപ്പെട്ടതിന് ശേഷമാണ് അവർ ഈ പരാതിയുമായി മുന്നോട്ട് പോയത്. അവർ ഈ പരാതി ഇന്ന് അയച്ചു നൽകിയത്. പരാതി നൽകിയിരിക്കുന്നത് കൊല്ലം MLA എം മുകേഷ്, അതോടൊപ്പം തന്നെ മണിയൻപിള്ള രാജു, ഇടവേള ബാബു, അതോടൊപ്പം നടൻ ജയസൂര്യ തുടങ്ങിയ മുൻനിര നടന്മാർക്കെതിരെ അവർ പരാതി നൽകിയിരിക്കുന്നു. കൂടാതെ കോൺഗ്രസ് നേതാവ്, അതായത് കോൺഗ്രസിന്റെ പോഷക സംഘടനയായ ലോയസ് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ VS ചന്ദ്രശേഖരൻ, രണ്ട് പ്രൊഡക്ഷൻ കൺട്രോളർമാർ, ഇങ്ങനെയാണ് അവർ പരാതി നൽകുന്നത്. 7 പേർക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ നിന്ന് ഒരടി പോലും പിറകോട്ട് പോകില്ല, പരാതിയുമായി മുന്നോട്ട് പോകും. നീതി ലഭിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ താൻ തയ്യാറാണ് എന്ന് തന്നെയാണ് മിനു മുനീർ കഴിഞ്ഞ ദിവസം നമ്മളോട് വ്യക്തമാക്കിയത്. അതേ രൂപത്തിൽ തന്നെയാണ് ഇന്നും അവരുടെ പ്രതികരണം. ഞാൻ രാവിലെയും അവരെ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് പരാതിയിൽ നിന്ന് ഒരടി പോലും പിറകോട്ട് പോകില്ല, തനിക്ക് ആരുടെയും സമ്മർദ്ദമില്ല, കാരണം കുറ്റക്കാരെ ശിക്ഷിക്കണം, കുറ്റക്കാരെ ശിക്ഷിക്കുന്നതുവരെ താൻ പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് മിനു മുനീർ വ്യക്തമാക്കുന്നത്. അനുപ്രിയ, ഇതിൽ ഇപ്പോൾ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ ഭിന്നത രൂക്ഷമാണ് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. നിലവിൽ ജനറൽ സെക്രട്ടറിയുടെ ചുമതല നൽകിയിരിക്കുന്ന നടൻ ബാബുരാജിനെതിരെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് പരാതിയുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇന്നലെ തന്നെ അവർ ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ ഔദ്യോഗികമായി നടൻ ബാബുരാജിനെതിരെ പരാതി നൽകിയിരിക്കുകയാണ്. ഇത്തരത്തിലൊരു പരാതി നൽകിയ സാഹചര്യത്തിൽ നടൻ ബാബുരാജ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പിന്തിരിയണമെന്നുള്ള വാർത്തകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. മാത്രമല്ല നടി ശ്വേത മേനോൻ ഈ ആവശ്യവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. നേരത്തെ എക്സിക്യൂട്ടീവ് അംഗമായ അൻസിബയും മാത്രമല്ല മുതിർന്ന നടിയായ ഉർവശിയും അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിലെ ഈ പ്രശ്നങ്ങൾക്കെതിരെ പരസ്യമായി തന്നെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അമ്മയിലുണ്ടായിരിക്കുന്ന ഈ ഒരു അഭിപ്രായ തർക്കം അതിനെ നമുക്ക് ഏത് രീതിയിൽ കാണാം? താരസംഘടനയായ അമ്മ സമാനതകളില്ലാത്ത പ്രതിസന്ധിയുടെ പടുകുഴിയിൽപ്പെട്ട് ഉഴലുകയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നേരത്തെ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഉൾപ്പെടെ അമ്മ ഒറ്റക്കെട്ടായി അതിനെ പ്രതിരോധിക്കുന്ന, അല്ലെങ്കിൽ അമ്മയ്ക്കെതിരെ വന്ന ഉയർന്ന ആരോപണങ്ങളെല്ലാം തന്നെ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുന്ന തരത്തിലായിരുന്നു അവരുടെ നീക്കങ്ങൾ. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല. കഴിഞ്ഞ ദിവസം നടൻ സിദ്ദീഖ് ഒരു ആരോപണം വന്നതിന് പിന്നാലെ രാജിവെച്ചിരുന്നു. യുവനടിയുടെ ആരോപണത്തിന് പിന്നാലെ സിദ്ദീഖ് രാജിവെച്ചപ്പോഴാണ് ജോയിന്റ് സെക്രട്ടറിയായ ബാബുരാജിന് ജനറൽ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല നൽകിയത്. എന്നാൽ ബാബുരാജിനെതിരെ കഴിഞ്ഞ ദിവസം ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ ബാബുരാജിന്റെ ഒരു പ്രതികരണം വന്നത് താൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് എത്താതിരിക്കാനുള്ള ഒരു നീക്കമാണ് ഈ ആരോപണമെന്നാണ്. എന്നാൽ ബാബുരാജിന് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല. സിദ്ദീഖിന്റെ പാത പിന്തുടർന്ന ബാബുരാജും സ്ഥാനം രാജിവെക്കണം, അമ്മയിലെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനത്ത് നിന്ന് മാറണമെന്നൊരു ആവശ്യം അമ്മയിലെ അംഗങ്ങൾ തന്നെ ഇത് ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. അമ്മയ്ക്കകത്ത് ഇത് വലിയ വിഴുപ്പഴക്കലിന് ഇപ്പോൾ ഇത് കാരണമായിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് അമ്മയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ്. ആരോപണ വിധേയരായവരെ യാതൊരു കാരണവശാലും വെച്ചു പൊറപ്പിക്കരുത്, അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കരുത്, അവരെ സ്ഥാനത്തു നിന്ന് മാറ്റണമെന്നാണ് ഒരു വിഭാഗം അംഗങ്ങളുടെ ആവശ്യം. അവരെ സ്ഥാനത്തു നിന്ന് മാറ്റിയില്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുന്നിൽ അമ്മ എന്ന സംഘടനയെ കൊത്തിവലിക്കാൻ ഇട്ടുകൊടുക്കുന്നതിന് തുല്യമായിരിക്കും. അമ്മയുടെ പ്രതിച്ഛായ രക്ഷിക്കാൻ ഇത്തരം ആളുകളെ പൂർണ്ണമായും സ്ഥാനത്തു നിന്ന് മാറ്റണം എന്ന് തന്നെയാണ് അമ്മയിലെ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത്. നമുക്ക് ലഭ്യമായ വിവരമനുസരിച്ച് ഇത്തരത്തിൽ ചേരിപ്പോര് രൂക്ഷമായതിനെ തുടർന്നാണ് ഇന്ന് നടത്താനിരുന്ന എക്സിക്യൂട്ടീവ് യോഗം മാറ്റിവെച്ചത്. ഒരു അഭിപ്രായ സമന്വയം ഉണ്ടായ ശേഷം മാത്രം യോഗം നടത്തിയാൽ മതി എന്നൊരു തീരുമാനമാണ് മുതിർന്ന അംഗങ്ങൾ ഉൾപ്പെടെ കൈക്കൊണ്ടത്. അതിന്റെ ഭാഗമായി കൂടിയാണ് അമ്മയുടെ ഇന്നത്തെ എക്സിക്യൂട്ടീവ് യോഗം മാറ്റിവെച്ചത്. എന്തായാലും താരസംഘടനയായ അമ്മ കലങ്ങി മറയുകയാണ്. വരും ദിവസങ്ങളിൽ ഏത് തരത്തിലായിരിക്കും പ്രതികരണമെന്ന് നമുക്ക് കണ്ടറിയാം. നേരത്തെ അനുപ്രിയ സൂചിപ്പിച്ചതുപോലെ ശ്വേതാമേനോൻ അടക്കമുള്ള നടിമാർ ഇതിനകം തന്നെ പരസ്യമായി രംഗത്ത് വന്നു കഴിഞ്ഞു. കൂടുതൽ ആളുകൾ പരസ്യമായി രംഗത്ത് വരുന്നതിന് മുമ്പ് തന്നെ പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കം ഒരു വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനുപ്രിയ.